വേണ്ട, എനിക്കിനി ജീവിക്കണ്ട. ഞാൻ ആർക്ക് വേണ്ടി ജീവിക്കണം? എനിക്ക് മരിക്കണം. എന്നെ വേണ്ടാത്തവരുടെ ഇടയിൽ എനിക്കിനി ജീവിക്കണ്ട. അല്ല, നിങ്ങൾ പോകണ്ട, ഞാൻ വന്നിട്ട് പോയാ മതി. ഇല്ല, ഒരു കാര്യം ചെയ്യുന്ന പിന്നെ രണ്ടുപേരെ പറഞ്ഞു വെക്ക തൽക്കാലം. ആ രണ്ടുപേരെ പറഞ്ഞു വെച്ചിട്ട് ഞാൻ വന്നിട്ട് ബാക്കി പോവാം. അതല്ലേ നല്ലത്? ആ ഓക്കെ ഓക്കെ, ചെയ്യാം. ഞാൻ വരുന്നുണ്ട്, ഞാൻ ഇച്ചിരി നമുക്ക് ചെയ്യാം കേട്ടോ. ശരി ശരി. എന്തോരം തുണിയുണ്ടെന്നറിയാം മലക്കാരായിട്ട്. ഇതൊന്നും വിഷയത്തിലിടാൻ പറ്റൂല, ഇതൊക്കെ കൈയിട്ട് തിരുമേണ്ടതാണ്. ദേ അവളുടെ സെന്ററിൽ നല്ല ചുരിദാറും സാധനങ്ങളൊക്കെ ഉണ്ട് അലക്കാരായിട്ട്. ഇവിടെ വന്ന് ഇങ്ങനെ നിക്കണ്, റോഡിലോട്ടൊക്കെ കാഴ്ച കണ്ടിങ്ങനെ നിക്കണ്. നീ എന്ത് കാഴ്ച കണ്ടാണ് നിക്കണത്? ആരെ കാണാനാണ് നിക്കണത്? എത്ര നേരമായത്? എന്തെല്ലാം പണി ഇവിടെ ഉണ്ട്? തുണി അലക്കാനുണ്ട്, വിഷയത്തിലിടേണ്ടതും കയ്യിൽ അലക്കേണ്ടതൊക്കെ ഉണ്ട്. കേറിപ്പോടിയാത്ത്, ഒരു കാഴ്ച കണ്ട് നിക്കണത് ഇങ്ങനെ എത്ര സമയം നിന്നാലും. ഓ, ഒരു വല്ലാത്തൊരു കാഴ്ച കാണലാണ്. ആ മക്കള് വന്നേക്കാണല്ലേ, ചൂടും തിരക്കും തന്നെ. എന്നിട്ട് ഡ്രസ് എടുത്തില്ലേ? ഒന്നും ഡ്രസ് എടുത്ത് അവളവിടെ ഉണ്ട്. അവളെന്തെടുക്കണം? അവിടെ എന്തോ പണിയൊക്കെ എടുക്കണ്ട്. അവളോട് ചോറെടുത്താ കാമറ മനുഷ്യന് വിശന്നിട്ട് വയ്യ. ഞാൻ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി പോയി മാറ്റി വന്നിട്ടുണ്ട്. ചോറുങ്ങരൊക്കെ ആയില്ലേ? ആ ചോറുങ്ങരൊക്കെ എടുത്തു നോക്ക്. വേഗാട്ടെ കുറച്ച് വെള്ള കണ്ണിട്ട്. നീ എന്ത് പറയണ്ടി ചെയ്യുന്നത്? അതന്നെ നോക്കുന്നോണ്ടാ നമുക്കൊക്കെ എഴുതാൻ കൂടുതൽ. ഒരു പണി മര്യാദ എടുക്കാനും അറിയില്ല. എന്നാലും നീ അത് അടിക്കണ്ടായിരുന്നാ? എനിക്ക് അടിച്ചത് കുറഞ്ഞു പോയെന്നാ തോന്നുന്നത്. അതേ ഞാനൊന്ന് ഓങ്ങി വെച്ചത് അവൾക്ക് കൊടുക്കാൻ വേണ്ടിട്ട്, അല്ലെങ്കിൽ അവളെ മനഃപൂർവ്വം ചെയ്താലേ. അത് അതന്നെ, അത് ഒന്നും കൊടുത്താ നന്നായി. ആ കൊടുക്കണം, ഇതേ അപ്പൊ കൊടുക്കണം. നിർത്തണ്ടടുത്ത് നിർത്തണം, അല്ലെങ്കിൽ താലേ കയറി കളിയോ അവളല്ലോ. നോക്കല കൊടുക്കണം, അത് നന്നായി ഉള്ളു. ഒരടി ഒക്കെ കൊടുത്തത് നന്നായി ഉള്ളു. എന്ത് പറയാനാണ് മോളെ, ഇതൊക്കെ വന്ന് കേറിയപ്പോ തന്നെ നശിഞ്ഞു. അതന്നെ, അത് നേരത്തെ തോന്നിയെന്നാവോ ഈ ആലോചന എടുക്കാനായിട്ട്? പറയാത്ത ആ തരാനുള്ള സ്ത്രീധനത്തിന്റെ ബാക്കിയൊന്നും തന്നിട്ടില്ല. അത് തന്നിട്ടില്ല അവര്, ഇതുവരെ തന്നിട്ടില്ല. അവളോട് എന്തെല്ലാം പറയുന്ന അവളോട്? പറഞ്ഞു വിടണം, വീട്ടിൽ പോയി ചോദിച്ച് മേടിക്കണം. അത് ഇനി അവിടെ കൊണ്ടുപോയി നിർത്തേണ്ടി വരും. അറിയാൻ പറ്റും, ഒന്ന് തരയുമില്ല. 10 പൈസ ഗുണവും ഇല്ലാണ്ട് വന്ന് കെട്ടി കിടക്കിടങ്ങനെ. എന്നാലും വായിക്കിരിച്ചാലും വല്ലതും വെച്ചു തരാം, അതും പറ്റില്ല. അവളെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നീ എന്താണ് ഇങ്ങനെ കരഞ്ഞിരിക്കണത്? നിന്റെ ആരെങ്കിലും ചത്ത ഇവിടാ? ആ പോയ പാത്രം ഒക്കെ എടുത്ത് തേച്ച് എഴുതി വെച്ചേ. ഒരു കരഞ്ഞിരിക്കലി പോണത്. എന്തിനു കാര്യമില്ല എനിക്ക് ഇവിടെ പറ്റുന്നില്ല അമ്മേ. ഞാൻ അങ്ങോട്ട് വരട്ടെ? അമ്മ എന്നെ വന്ന് കൂട്ടിട്ട് പോ. അമ്മ എനിക്ക് ഇവിടെ നിക്കാൻ പറ്റുന്നില്ല. മോളെ, മോള് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാ പിന്നെ മോളെ തായാലും ഒന്നും കൂടി ഇല്ലേ പൊന്നു മോളെ? അവിടെ പിടിച്ച് നിൽക്കും മോളെ എങ്ങനെയെങ്കിലും. ഇവിടെ ഉള്ളവര് എന്നെ ഒരു വേലക്കാരിന്റെ സ്ഥാനം പോലും തരുന്നില്ല അമ്മ എനിക്ക്. എനിക്ക് വയ്യ, ഇനി ഇവിടെ നിക്ക്. ഇനി ഞാൻ ഇവിടെ നിന്ന ഇവരെന്നെ കൊല്ലു അമ്മേ.
എന്തിനാ എനിക്ക് ഇങ്ങനെ ഒരു ജീവിതം? അത് മോക്ക് തരാനല്ലേ അമ്മ തരാ. അതെല്ലാം കഴിഞ്ഞാൽ പിന്നെ അവിടെ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ, നല്ലതായിരിക്കൂല്ലേ. എന്റെ ഇത്ര വലിയ വീട്ടിൽ കല്യാണം കഴിച്ചു കൊടുത്തിട്ട് മോളി ഇങ്ങോട്ട് വരുമ്പോ ആൾക്കാർ പറയില്ലേ? ഇല്ല അമ്മ, എന്ത് കൊടുത്താലും അവരെ വിഷമം മാറൂല, അവർക്ക് എന്നെ ഇഷ്ടല്ല. ശരി അമ്മ, ഞാൻ പിന്നെ വിളിക്കാം. ഹലോ, എത്ര നേരമായി ഞാൻ കാത്തിക്കുന്നു നീ എന്ത് വിളിക്കാൻ? ഇവിടെ എല്ലാം ഉറങ്ങിയെന്നത് ഒന്ന്. ഞാൻ എന്തിനു മരിക്കണം? എന്നോട് മറ്റുള്ളവർ ചെയ്യുന്ന ക്രൂരതയ്ക്ക് ഞാനാണോ മരിക്കേണ്ടത്? അല്ല, എനിക്ക് ജീവിക്കണം. സ്വന്തം കാലിൽ നിന്ന് സമൂഹത്തിന്റെ മുന്നിൽ തലയുയർത്തിപ്പിടിച്ച് എനിക്ക് ജീവിക്കണം. എന്നെപ്പോലെ കഷ്ടപ്പെടുന്ന ഒരുപാട് സ്ത്രീകൾക്ക് എനിക്കൊരു മാതൃകയാകണം. മരിക്കാൻ എനിക്ക് വേഗം കഴിയും, പക്ഷേ ജീവിച്ച് കാണിച്ചു കൊടുക്കുക എന്ന വെല്ലുവിളി ഞാൻ ഇവിടെ വെച്ച് ഏറ്റെടുക്കുന്നു. ഇനിയൊരു തിരിഞ്ഞുനോട്ടമില്ല, മുന്നോട്ടുള്ള യാത്ര മാത്രം. എന്റെ ജീവിതം മൊത്തത്തിൽ മാറിയിരിക്കുന്നു. അല്ല, ഞാൻ തന്നെ മാറിയിരിക്കുന്നു. ആ പഴയ എന്നെ ഇന്ന് ഞാൻ പോലും ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല. തളരാത്തൊരു മനസ്സുണ്ടെങ്കിൽ ഏതൊരു സ്ത്രീക്കും തന്റെ ജീവിതത്തിൽ വിജയം നേടാൻ സാധിക്കും. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. ജീവിച്ച് കാണിച്ചു കൊടുക്കണം നമ്മളെ കുറ്റപ്പെടുത്തിയവരുടെ മുന്നിൽ അഭിമാനത്തോടെ. അന്ന് ഞാൻ മരണത്തിൽ നിന്ന് ഇറങ്ങിയ പടികൾ ഇന്ന് എന്റെ ജീവിതത്തിന്റെ ചവിട്ടുപടികളായിരുന്നു.